ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പട്ടാമ്പിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. ടൗണിൽ നിന്നുമാണ് മൗനജാഥ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷനുമായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് പട്ടാമ്പിയിൽ മൗനജാഥയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചത്. പട്ടാമ്പി ടൗണിൽ നിന്നുമാണ് മൗനജാഥ ആരംഭിച്ചത്. രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മതരംഗങ്ങളിലെ നിരവധി പേർ മൗനജാഥയിൽ പങ്കെടുത്തു. തുടർന്ന് മേലേ പട്ടാമ്പിൽ നടന്ന സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ ടി പി ഉസ്മാൻ അധ്യക്ഷനായി. മുഹമ്മദ് മോഹസിൻ എം എൽ എ, നേതാക്കളായ സി എ എം എ കരീം, എൻ ഉണ്ണികൃഷ്ണൻ, എൻ പി വിനയകുമാർ, കെ എസ് ബി എ തങ്ങൾ, അഡ്വക്കേറ്റ് മനോജ്, നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. കേരളം ആകെ ആദരിക്കുന്ന മതമൈത്രിയുടെയും സൗമ്യതയുടെയും പ്രതീകമായ തങ്ങൾ വിടവാങ്ങിയിരിക്കുകയാണ്. ശിഹാബ് തങ്ങളുടെ വിയോഗം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിനാകെ വലിയൊരു തീര നഷ്ടമാണ്. വളരെ കുറച്ച് നേതാക്കളാണ് എല്ലാ വിഭാഗം ജനങ്ങളാലും ആദരിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ പുഞ്ചിരി അതെപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൗമ്യമായി പെരുമാറുന്ന അപൂർവം ചിലരാണ് ഉള്ളത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അതിലുപരി സമൂഹമധ്യത്തിൽ എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ സ്ഥാനമില്ലാതെ എല്ലാവരും അംഗീകരിക്കുകയും എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ടുള്ള ദീർഘമായ ഒരു കാലഘട്ടം ആണ് കടന്നുപോയത്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ അത് തങ്ങളുടെ വ്യക്തിപരമായ നഷ്ടമാണ് എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ അതിൻ്റെ ആ നഷ്ടത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ സാധാരണ നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റു നേതാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും വേദന ഉണ്ടാവാറുണ്ട്. രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാ സമുദായത്തെയും ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ എല്ലാവരും അനുശോചനവും ഒക്കെ അർപ്പിക്കാറുണ്ടെങ്കിലും ഇത് സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ അവരുടെ വ്യക്തിപരമായ നഷ്ടമായിട്ടാണ് ബഹുമാന്യനായ ഹൈദരലി തങ്ങളുടെ വിയോഗത്തെ കാണുന്നത്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ ശൂന്യതയാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിലെ ഏതാനും ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനത്തെ കേരളത്തിലെ ഇന്ന് കാണുന്ന രീതിയിലുള്ള വളരെ പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയതിന് പിന്നിൽ കാലാകാലങ്ങളിലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഒരു പൊതു സ്വീകാര്യത ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. നമ്മുടെ കേരളം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മതസൗഹാർദ്ദത്തിന് പേര് കേട്ടതാണ് കേരളം എന്നൊക്കെ എല്ലാവരും പുകഴ്ത്താറുണ്ട്. ആ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട നേതൃത്വപരമായ പങ്ക് നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിരവധി
യോഗങ്ങളിൽ അദ്ദേഹത്തെ ശ്രവിക്കാനും അടുത്ത് ഇടപെടാനും സാധിച്ചിട്ടുണ്ട്. നന്മ മാത്രം സംസാരിക്കുകയും നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. തന്നെ അദ്ദേഹത്തിൻ്റെ ഏതൊരു തീരുമാനത്തിലും ജാതിമതം നോക്കാതെയുള്ള ജനങ്ങളോട് ഇടപെടലിൽ അദ്ദേഹം വളരെയധികം സാമീപ്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നതോടൊപ്പം തന്നെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേതാക്കൾ അനുസ്മരിച്ചു. വല്ലപ്പുഴയിൽ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ മൗനജാഥയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. നേതാക്കളായ മരക്കാർമാരായ മംഗലം, അഡ്വക്കേറ്റ് രാമദാസ്, ഫാറൂഖ്, എൻ പ്രസാദ്, അബ്ബാസ്, ഹരികോവിന്ദൻ, പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, മൊയ്തീൻകുട്ടി, സി കെ ഉബൈദ്, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സമൂഹത്തിൽ ഒരു വലിയ വിടവ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബഹുമാന്യനായ അദ്ദേഹം വളരെ സൗമ്യനും അതുപോലെ തന്നെ മത സൗഹാർദ്ദ അല്ലെങ്കിൽ മറ്റു ഒരു മത നേതാവ് എന്നുള്ള നിലക്ക് അല്ലാതെ മറ്റു മതസ്ഥരോടും വളരെയധികം സ്നേഹത്തോടെയും സൗഹാർദ്ദപരമായിട്ടുമുള്ള നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. എത്രയായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള സമൂഹത്തിൽ ഒരു വലിയ വിടവ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. തങ്ങളും പറഞ്ഞത്, സാദിഖ് അലി തങ്ങളും പറഞ്ഞത് അതാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. ആ ചരിത്രം ഒന്ന് ഉമറലി തങ്ങളുടെ ചരിത്രമാണ്, ഷിയാബ് തങ്ങളുടെ ചരിത്രമാണ്, തന്റെ പിതാവിന്റെ ചരിത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പൊ ആ കുടുംബം കേരളീയ സമൂഹത്തിന്റെ തലയ്ക്കിട മുകളിലുള്ള ഒരു വടവൃക്ഷമാണ്. ആ വടവൃക്ഷത്തിൽ നിന്ന് വരുന്നത് മന്ദമാരുതന സുഗന്ധമാണ്. ഫാറൂഖ് പറഞ്ഞതുപോലെ സുഗന്ധം വീശുന്ന ഒരു മന്ദമാരുതനാണ് ആ തറവാട്ടിൽ നിന്ന് വരുന്നത്. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം. അത് മാത്രമാണ് രാജ്യത്തിൻ്റെയും പൊതു സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് ഉത്തമമെന്ന് തൻ്റെ അണികളെയും അനുചരന്മാരെയും സഹപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച കുടുംബമാണ് പാണക്കാട് കുടുംബം. ഹൈദരലി ശിഹാബ് തങ്ങളെ പറ്റി പറയുമ്പോൾ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവും അതോടൊപ്പം പണ്ഡിതനായ ഒരു ഒരു മാന്യദേഹത്തെയുമാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്നത്.